കോൺഗ്രസ് നടത്തിയ ഡി ജി പി ഓഫീസ് മാർച്ചിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെ പോലീസ് കണ്ണീർ വാതകമെറിഞ്ഞു. ഇതേ തുടർന്ന് നിരവധി നേതാക്കൾക്കും പ്രവർത്തകർക്കും പരിക്കേറ്റതിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാൽടെക്സിൽ ദേശീയപാത ഉപരോധിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് കണ്ണൂർ ഡി സി സി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സ്റ്റേഡിയം കോർണർ, താലൂക്ക് ഓഫീസ് വഴി കാൽടെക്സ് ജംഗ്ഷനിലെത്തി റോഡ് ഉപരോധിക്കുകയായിരുന്നു. തുടർന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ പി ടി മാത്യു, മേയർ ടി ഒ മോഹനൻ, സുരേഷ് ബാബു ഇളയാവൂർ, അഡ്വക്കേറ്റ് പി പി അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് റഷീദ് കവായി കുവേരി, ശ്രീജ മഠത്തിൽ രാഹുൽ വി, കെ സി മുഹമ്മദ് ഫൈസൽ, കൂക്കിരി രാജേഷ്, കെ പ്രമോദ്, കായക്കുൽ രാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ടൗൺ സി ഐ പി എ ബിനു മോഹന്റെ നേതൃത്വത്തിൽ ടിയർ ഗ്യാസ് അടക്കമുള്ള സന്നാഹത്തോടെ നിലയുറപ്പിച്ചിരുന്നു. തെണ്ടുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള തെണ്ടിത്തര ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈവൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് ഈ നാടിനെ തന്നെ ആപത്താണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവനെ താഴെ ഇറക്കുന്നത് കോൺഗ്രസിന്റെയോ ഐക്യജനാധിപത്യങ്ങളുടെ ആവശ്യമില്ല, മറിച്ച് ഈ നാടിന്റെ ആവശ്യമാണ്. ജനങ്ങൾക്ക് ജീവിക്കണം, സ്വസ്ഥമായി ജീവിക്കണം, പൈസ കൊടുത്ത് സാധനം മേടിക്കാനുള്ള ആ സാഹചര്യം ഒരുക്കണം, വിലവർദ്ധനവ്, ഇതെല്ലാം കൊണ്ടും നാരായണക്കല്ലായി പിടിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ പോരാട്ടം ഇനിയും നാളെയും മറ്റന്നാളും ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ നടത്തുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.